തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മണിക് സർക്കാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം നിലകൊണ്ടതെന്ന് മണിക് സർക്കാർ പറഞ്ഞു. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുന്ന ബിപ്ലവ് കുമാർ ദേവ് സി പി എം ആസ്ഥാനത്തെത്തി മണിക് സർക്കാരിനെ കണ്ടു. സി പി എമ്മിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുള്ള വിജയമാണ് ത്രിപുരയിൽ ബി ജെ പി നേടിയത്. അതിന്റെ ആഘാതത്തിലാണ് അഗർത്തലയിലെ സി പി എം ആസ്ഥാനം. രാവിലെ രാജ്ഭവനിലെത്തിയ മണിക് സർക്കാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഗവർണർ തഥാഗത റായിക്ക് കൈമാറി. കഴിഞ്ഞ 20 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊണ്ടതെന്ന് രാജിക്ക് ശേഷം മണിക് സർക്കാർ പറഞ്ഞു. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുന്ന ബിപ്ലവ് കുമാർ ദേവ് അഗർത്തലയിലെ സി പി എം ആസ്ഥാനത്തെത്തി മണിക് സർക്കാരിനെ കണ്ടു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി ബി ജെ പി നേതൃത്വം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന 8-ാം തീയതിയാകും ബി ജെ പി മന്ത്രിസഭ അധികാരമേൽക്കുക. മണിക് സർക്കാർ ഇനി പ്രതിപക്ഷ നേതാവാകും. സി പി എം വിജയിച്ച മണ്ഡലങ്ങളിൽ ആർക്കും വലിയ ഭൂരിപക്ഷമില്ല എന്നത് ശ്രദ്ധേയമാണ്. ബി ജെ പിയുടെ സ്വാധീനം മുന്നിൽ കണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സഖ്യത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് സി പി എം തുടക്കത്തിലെ തള്ളി. ബംഗാളിലെ പോലെ ത്രിപുരയിൽ ഒരു തിരിച്ചുവരവ് സി പി എമ്മിന് ഇനി അത്ര എളുപ്പമാകില്ല. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയതോടെ 20 വർഷം നീണ്ട മണിക് സർക്കാർ ഭരണം അവസാനിച്ചു. സി പി എം വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ ചോർന്നതുപോലെ പാർട്ടി അണികളുടെ ചോർച്ചയായിരിക്കും ഇനി ത്രിപുരയിൽ സി പി എം നേരിടാൻ പോകുന്ന വെല്ലുവിളി. അഗർത്തലയിൽ നിന്നും ക്യാമറമാൻ ദേവൻ മഠത്തിലിനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.